African Uchinde Vyabanam Dukshamayadode, Porudimutti Janengal, Eremankuttur Panjayatile, Oleyambadi, Chattiol, Madiyamakulam Bhagathana, African Uchukal, Vyabagamayirikkunnathu. Eremankuttur Panjayatile, Oleyambadi, Chattiol, Madiyamakulam Bhagathana, African Uchukal, Vyabagamayirikkunnathu. Vaazha, Karivepila, Thenga Ulpadeyullava, African Uchukal, Nashippikkukayanu. നനവ് കൂടുതലുള്ള പ്രതലങ്ങളിലാണ് ഇവ മുട്ടയിട്ട പെരുകുന്നത്. കൃഷിനാശത്തിനു പുറമെ കുടുംബങ്ങളുടെ സ്വൈര്യജീവിതത്തിന് പോലും ഇവ തടസ്സമാവുകയാണ്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പോകുമ്പോഴില്ല. ഇപ്പോൾ 24 മണിക്കൂറും വീടിനു ചുറ്റും എല്ലാവരും ഉപ്പെടുത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പെടുത്ത് കൊല്ലുന്ന ഒരു അവസ്ഥ. പക്ഷെ അങ്ങനെ ഒന്ന് നമ്മൾ കൊന്നു കഴിഞ്ഞാലും ഓരോ മഴ, പ്രത്യേകിച്ച് മഴ സിറ്റുവേഷനിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം വീടിൻ്റെ ചുറ്റോട് ചുറ്റും, ഇത് നമ്മുടെ ഒരു വീടിനല്ല, കുറേ ഭാഗങ്ങളിൽ ഉള്ളൊരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയാണ്. കാരണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇത് എത്ര ഉണ്ട് എന്ന് തിരഞ്ഞു നടക്കലാണ് ഇപ്പം സ്ഥിരം ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആഫ്രിക്കൻ ഒച്ച മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഈ പ്രദേശത്തെ വീടുകളിലും മതിലുകളിലും പറമ്പുകളിലും ഇവ വ്യാപിച്ചിരിക്കുകയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പൊ ഇത് ശരിക്കും ജീവഭീഷണി ഉണ്ടാക്കുന്ന ഒരു തരം ഒച്ചാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുഞ്ഞു കുട്ടികൾ, ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ ചിലപ്പോൾ കൈകൊണ്ട് പെറുക്കിയെടുക്കുന്നു, ഒരു ശംഖ് രൂപത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഇത് ഭയങ്കര അട്രാക്ഷൻ ആണ് ഇത് കാണുമ്പോൾ. അപ്പൊ അവര് അത് പെറുക്കിയെടുത്ത് കളിക്കുന്നു. പക്ഷെ ഇതിന്റെ വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ പിന്നീട് തലച്ചോറിനെ ബാധിക്കും എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒച്ചിനെ നശിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ മടയമക്കുളം എരമംകുട്ടൂർ പഞ്ചായത്തിൻ്റെ 5ാം വാർഡിൽ മടയമക്കുളം കേന്ദ്രീകരിച്ചിട്ട് കുറേ വീടുകളിൽ വീടിൻ്റെ ചുറ്റും വീടിൻ്റെ മതിലിലും വീടിലും ബാക്കി അങ്ങനെയുള്ള പിന്നെ ചെടികളിലും ഫലവൃക്ഷങ്ങളിലും എല്ലാം വ്യാപകമായിട്ട് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നശിപ്പിക്കണമെന്നോ എങ്ങനെയാണ് ഇത് ഇല്ലാതാക്കേണ്ടതെന്നോ ആർക്കും ഒന്നും അറിയില്ല. ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ആൾക്കാരുകളോ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇതിൽ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 3 മാസത്തിലധികമായി പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം രൂക്ഷമാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.